ന്യൂനമർദ്ദം ശക്തിപ്പെട്ടു, വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യത. വിശദമായി നോക്കാം. ആദ്യം തന്നെ ഈയൊരു വീഡിയോ കൂടുതൽ പേരിലേക്കെത്താൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ കടലിന് സമീപത്തായി കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി. ഇന്നു രാത്രിയോ നാളെ പുലർച്ചെയോ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയേറെയാണ്. തുടർന്ന് ഡിസംബർ 2 മിക്ജോം ചുഴലിക്കാറ്റായി മാറും. ഭൂമധ്യരേഖ പ്രദേശത്തിനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും ഇടയിലായി മൂന്നിടങ്ങളിൽ വെതർ സിസ്റ്റം രൂപപ്പെട്ടിട്ടുണ്ട്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ രൂപപ്പെട്ട ന്യൂനമർദ്ദവും ശ്രീലങ്കയ്ക്ക് സമീപം 1.5 km ഉയരത്തിൽ ചക്രവാത ചുഴിയും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ മറ്റൊരു ചക്രവാത ചുഴിയുമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇവ മൂന്നും ഏതാണ്ട് ഒരേ രേഖയിലാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റിനെ തമിഴ്നാട് തീരത്തേക്ക് എത്തിക്കാൻ ഇവ കാരണമാകും. തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിൽ ഇതുമൂലം അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാം. ഇപ്പോൾ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് തമിഴ്നാട് തീരത്തേക്ക് എത്താൻ സാധ്യത കൂടുതലാണെന്നാണ് പുതിയ കാലാവസ്ഥാ മോഡലുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിൽ ശക്തമായ മഴ ലഭിക്കാം. കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴയും ഡാമുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് മാത്രമാണ് ഇന്നും സാധ്യതയുള്ളത്. ഡിസംബർ ആദ്യ ആഴ്ചയോടുകൂടി കേരളത്തിൽ വീണ്ടും മഴ തിരികെയെത്താൻ സാധ്യതയുണ്ട്.